കുറെ നേരം കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചു വന്നതാണേ. അപ്പൊ ഒരെണ്ണം അടിച്ച് കല്ലിന്റെ ഇടയിലോട്ട് കയറി. ഹലോ എല്ലാവർക്കും, സ്മീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സ്മീലുജീവൻ. അപ്പൊ ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് തിരിക്കുന്നത്. തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലമാണ്. നല്ല പച്ചപ്പും ഹരിതാഭവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ സ്ഥലത്തും ഇതേപോലെ പച്ചപ്പും ഹരിതാഭവും ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ ഇതൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഇടങ്ങൾ നോക്കിയാലും പച്ചപ്പ, ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ തോടും ചേറ തോട് ചേറ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ തോടൊന്നും സത്യത്തിൽ കാണാൻ പറ്റുന്നില്ല. അതുപോലെയാണ് പായലൊക്കെ പിടിച്ച് നല്ല ഭംഗിയാണ് മൊത്തത്തിൽ കാണാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇന്ന് നമ്മൾ ഫിഷിങ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ നമ്മളിവിടെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ രണ്ടുപേരും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പൊ ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്കിനി പോവാട്ടോ. അപ്പൊ ഇതാണ്ട നമ്മൾ പറഞ്ഞ ആൾക്കാരെ. അപ്പൊ രണ്ടുപേരും ഹായ് പറഞ്ഞെങ്കിൽ. പേരൊന്ന് പറഞ്ഞേക്കണേ. എന്റെ പേര് സുജിത്ത്, ശിവജി. ശിവജി, ഈ സുജിത്തേടൻ ഒരു ചിലർക്കാരനൊന്നല്ല കേട്ടോ, ജവാൻ ആണ്. അപ്പൊ ജവാൻ ഓഫ് ചേർത്തല എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? അപ്പൊ ജവാൻ ഓഫ് ചേർത്തല ഉണ്ട് നിൽക്കുന്ന ആളിപ്പൊ കുറച്ച് നാളത്തെ ലീവിന് ഇവിടെ നാട്ടിൽ വന്നതാണ്. അപ്പൊ ആ ഗ്യാപ്പിൽ അവിടെ ജമ്മുവിലായിരുന്നില്ലേ, കാശ്മീരിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ജിമയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ വരുമ്പോ ഉറപ്പായിട്ട് നമ്മൾ ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. അതേപോലെ നാട്ടില് ചെറിയ ലീവല്ലേ ഉള്ളൂ, എത്ര ഒരു മാസം പോലും ഇല്ലല്ലോ. ആ പത്ത് ദിവസത്തെ ലീവിന് ആളിവിടെ നാട്ടിലെത്തിയതാണ്. അപ്പൊ നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ചു. ആളെന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണല്ലേ. അതെ അതെ, ചെറുപ്പം തൊട്ട് ഇവർ രണ്ടുപേരും. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ പറയുവായിരുന്നു, ഇപ്പൊ നമ്മള് നിൽക്കുന്ന സൈഡിൽ ഒരു തോടിന്റെ സൈഡിലാണ് നിൽക്കുന്നത്, അവിടെ നിന്നാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോണത്. അപ്പൊ പണ്ട് ഇവര് സ്ഥിരം ഇവിടെ ആയിരുന്നു, ഇവര് ജനിച്ചു വളർന്നത് ഇവിടെ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നൊസ്റ്റു ആയിരിക്കുമല്ലോ. അപ്പൊ കാശ്മീരിലൊക്കെ പോകുമ്പോഴേക്കും നാട് എന്ന് പറഞ്ഞവർക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിപ്പൊ ഇവരുടെ ഇങ്ങനെ ക്ഷണിച്ച് ഇവിടെ വരാൻ പറ്റിയതിൽ. ഇനി നമുക്ക് മീനെ കൂടെ കിട്ടിയാൽ മതി. അപ്പൊ ഇവരുടെ സ്പെഷ്യൽ ടെക്നിക്ക് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് മീനെ പിടിക്കാൻ വേണ്ടി. നമ്മള് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, ഇടയാളൊക്കെ ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പൊ ഒരു ടങ്കീസില് നമ്മുടെ ഇത് എന്തോരമുള്ള കൊളുത്ത, ഇതിന് ഈ ഒരു സൈസ് കൊളുത്താണോ നമ്മളെപ്പോഴും? കൊളുത്ത് വലിയ കുഴപ്പമില്ല, വലുതും ചെറുതായി പ്രശ്നമൊന്നുമില്ല. അപ്പൊ കൊളുത്ത് നമ്മുടെ സാധാ ടങ്കീസില് ഇച്ചിരി കട്ടികള് കുറച്ച് കട്ടികളും നല്ല ഇമ്മുഴുത്തൊക്കെ പിടിക്കുവാണെങ്കിൽ പൊട്ടത്തില്ല, അതിന് വേണ്ടിയാണ്. ചെറുതായാലും കുഴപ്പമില്ല, പിന്നെ ഇച്ചിരി വലുതായാണെങ്കിൽ നമുക്ക് ഇച്ചിരി റിസ്ക് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി വലുതിട്ടേക്കുന്നത്. അതിപ്പോ ഒരു കയറിലേക്ക് കെട്ടുവാണേ. പിന്നെ വടിയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം ഒന്നും ചെയ്ത് കഴിഞ്ഞാലേ നമുക്കും അതിന്റെ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇവർക്ക് ഫിഷിങ്ങിനോടുള്ള താല്പര്യം കാരണം ഇവരുടെ ചാനല് കുറച്ച് നാളായല്ലേ, എത്ര നാളെ ചാനൽ തുടങ്ങിയിട്ട്? അപ്പോ അതിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫിഷിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാര് അതൊക്കെ ഒന്ന് കയറി നോക്കുക, ഇവരെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ പലതരം ഫിഷിംഗ് രീതിയൊക്കെ ആയിരിക്കും കൂടുതൽ ഇവര് കാണിക്കുന്നത്. അപ്പോ നമ്മളിത് ഒരു കയറിൽ ഇങ്ങനെ കെട്ടിയെടുക്കണം. അപ്പൊ നമുക്ക് തോടുണ്ട്, തോടിന്റെ ഈ രണ്ട് സൈഡ് എന്ന് പറഞ്ഞ കല്ലാണ്, രണ്ട് സൈഡ് കല്ലാണ്. ഇപ്പൊ ഈ കല്ലിനകത്താണ് ഈ പറയുന്ന നമ്മൾ ഈ പിടിക്കാൻ പോകുന്ന മനഞ്ഞിൽ എന്നുള്ള മീൻ ഇരിക്കുന്നത്. അപ്പൊ ഇത് നമ്മളിത് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഭക്ഷണം നമ്മൾ എടുത്തിട്ട് നേരെ കല്ലിനുള്ളിലോട്ട് കയറും. ഉള്ളി കയറി കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ച പോരത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന് ക്രോസ് ആയിട്ട് കയർ കെട്ടിയിടും, എന്നിട്ട് ആ കയറിലാണ് നമ്മൾ ചൂണ്ടകട്ടിട്ടേക്കുന്നത്. അപ്പൊ ഇത് തീറ്റ എടുത്തു കഴിഞ്ഞാൽ കല്ലിനകത്ത് കയറാൻ പറ്റത്തില്ല. ആ ഒരു ഉദ്ദേശം കൂടിയാണ് നമ്മൾ അഴ പോലെ ഇങ്ങനെ കെട്ടിയിട്ട് പിടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുന്നില്ല മനസ്സിലാവും. ചാളേനെട്ടാ നമ്മള് മുറിച്ചിടുന്നത്. അപ്പൊ ചാളക്കാണ് കുറച്ച് റിസൾട്ട് കൂടുതൽ എന്നാ കേക്കുന്നത്. അപ്പോ നമ്മളിപ്പോ കുളത്തിലേക്ക് ചാളയുടെ തലയാട്ടോ നമ്മളിടുന്നത്. കാരണം സാധാരണ ഈ തോട്ടിലൊക്കെ എപ്പോഴും മീനിന്റെ തലയാണ് ഇതുങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അതാണ് നിങ്ങൾക്ക് എടുത്ത ശീലം. അത് മറ്റേ ഭാഗങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല എന്താണെന്ന് ചിലപ്പോൾ നോക്കി. തലയാകുമ്പോൾ അറിയാം എപ്പോഴും കണ്ടു പരിചയമുള്ള കാരണം അത് കയറി അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ചേട്ടൻ ഇവിടെ തല മുറിച്ച് അതിൻ്റെ കുളത്തിലേക്ക് കോർത്ത് ഇടുവാണേ. കൊടല് ഉൾപ്പെടെയാണ്.
അപ്പൊ അടുത്ത നമ്മുടെ ഫയറൂടെ ഇവിടെ കെട്ടുവാണേ, ഒരെണ്ണം ആ സൈഡിലേക്കാണ് കെട്ടിയിരിക്കുന്നത്, അടുത്ത ഈ ഒരു സൈഡിലേക്ക് കയറ്റിട്ടാണ് കെട്ടുന്നത്. അപ്പൊ എല്ലാം ഇതേപോലെ വട്ടം വട്ടമാണ് നമ്മളിവിടെ കെട്ടിയിരുന്നത്. നല്ല രസമാണ് ഇവിടെ എന്ന് വെച്ചാൽ ഈ തോടിൻ്റെ ഫ്രണ്ടിലൊക്കെയാണ് ഓരോ വീട്. ആ ഓരോ വീട്ടിൽ എനിക്ക് തോന്നുന്നു പശുണ്ട്, അത്യാവശ്യം കൃഷിയുണ്ട്, നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷം എന്നൊക്കെ പറയാലോ. അതേപോലത്തെ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. സാധാരണ ഇപ്പൊ ആ പശുവും എല്ലാ വീട്ടിലും പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ഓരോ വീട്ടിലെ ആവശ്യത്തിനുള്ള പാലൊക്കെ എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പശുക്കളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഒരിടത്തും അങ്ങനെ കാണാറില്ല. പക്ഷെ ഇവിടെയൊക്കെ എല്ലാ വീടിനോട് ചേർന്ന് ഓരോ തൊഴുത്തും ഉണ്ട്. അതേപോലെ തന്നെ നല്ലൊരു നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പൊ നമ്മള് പരീക്ഷിക്കാൻ പയറ്റാൻ പോണത് വടിയില് തങ്കീസ് കെട്ടിയിട്ടാണ് കേട്ടോ. അപ്പോ ഒന്ന് രണ്ടെണ്ണം ഓൾറെഡി ഇതേപോലെ വടിയിൽ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വേറെ ഇവര് കെട്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിലും ഇതേപോലെ ചാളേൻ്റെ തല കോർത്തിട്ട് അതൊക്കെ അതായത് പല രീതിയിലാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒന്ന് പിടിക്കാതിരിക്കാൻ എന്ന് വെച്ചാൽ എല്ലാ ചാൻസ് ഫുള്ള് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ തോടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചിയാണ് ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞേക്കണേ. രമ്പ ചേച്ചിയാണ്. അപ്പൊ ചേച്ചിയാണ് ഇവിടുത്തെ മീനുകൾക്ക് സ്ഥിരം ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കണേ കേട്ടോ. അപ്പൊ ഇവിടെ അത്യാവശ്യം മീനുണ്ടല്ലോ ചേച്ചി. എന്തൊക്കെയുള്ളത്? ഈ മലഞ്ഞിലുണ്ട്, പിന്നെ കാരിയുണ്ട്, കാരി പള്ളത്തിയുണ്ട്, കരിമീനുണ്ട്. ആണല്ലേ. അപ്പൊ ഇഷ്ടംപോലെ തരം മീനുള്ള ഒരു തോടാണ് ഇത്. തിരുനെല്ലൂര് എന്നാണ്ട നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര്. സാധാരണ ഏറ്റത്തിനാണ് കുറച്ചുകൂടെ മീൻ കിട്ടാൻ സാധ്യത എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇറക്കമാണല്ലേ, ഇറക്കമാണ്. അയ്യോ, അന്നൊക്കെ വന്നെങ്കിൽ ഇഷ്ടം പോലെ മീൻ കിട്ടണേ. എന്തൊരു വെള്ളമായിരുന്നു ഇവിടെ. ആണല്ലേ. എന്ന്? ഒരു രണ്ടാഴ്ച ആയുള്ളൂ. അപ്പൊ നമ്മള് ഇവിടെ വള്ളിയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി അടുത്തൊരു സ്പോട്ടിലേക്ക് പോയിട്ട് അവിടെ വടി കുത്തി വെക്കാനുള്ള പരിപാടിയാണേ. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. തട്ടി ഞാൻ ഒന്ന് അപ്പുറത്തേക്ക് പോയിട്ട് ഓക്കെ. അപ്പൊ നമ്മുടെ ഇട്ട് വടിയൊക്കെ കുത്തി കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. സന്ധ്യ കഴിഞ്ഞപ്പോ നല്ല കിളിയുടെ നല്ല ഒച്ചയുണ്ട് കേട്ടോ ഈ ഏരിയയില്. എന്തോ കൂടുണ്ടെന്ന് തോന്നുന്നു, കൂട് കൂട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ നല്ല ഒച്ചപ്പാടുണ്ട്, ഇവിടെ ഇരുന്നിട്ട് കുറെ കിളികളുടെ നല്ല നല്ല ഒച്ചകൾ. അപ്പൊ നമ്മളിവിടെ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കയറിട്ടു, വടിയിട്ടു, വടി സൈഡിൽ കുത്തി, വടി വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. പല പണികളും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മളിവിടെ നിന്ന് ഇത് അടിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നാണ്. അപ്പൊ നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് മാറി നിൽക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കാം, കുറച്ചൊന്ന് ഉച്ചയൂടെ ഒന്ന് ഇരുട്ടി കഴിഞ്ഞിട്ട് വന്ന് നോക്കാം കേട്ടോ. രാത്രിയാണ് കൂടുതൽ അടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ നോക്കാം. അപ്പോഴത്തേ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ട് ഇവിടുത്തെ തിരിച്ച് വന്നതാണേ. അപ്പോൾ ഒരെണ്ണം അടിച്ച് കല്ലിൻ്റെ ഇടയിലോട്ട് കയറി. ഇവിടെ സൈഡ് കല്ലുംകെട്ടല്ല, കല്ലുംകെട്ടിൻ്റെ അകത്താണ് ഈ മീനുള്ളത്. അപ്പോൾ ഇതടിച്ച് കയറിപ്പോയി അതിൻ്റെ അകത്തോട്ട്. പോന്നില്ല ഇങ്ങോട്ട്, പക്ഷെ വലിച്ച് പൊട്ടിക്കാനേ നമുക്ക് പറ്റത്തില്ല. ഇറങ്ങി വരണ കാര്യം ഡൗട്ടായിരിക്കും അല്ലേ. അപ്പൊ വേറെ നമ്മൾ നോക്കിയപ്പോ ഇതുവരെ അടിയൊന്നും വന്നിട്ടില്ല. ഇത് ഒരെണ്ണം മാത്രം അടിച്ചിട്ടുള്ളൂ, പക്ഷെ അത് കല്ലിൻ്റെ ഇടയിലോട്ട് കേറി വലിച്ചാലും ഇറങ്ങി പോരത്തില്ല. ഇത് തല പറഞ്ഞാലും അത് പോരത്തില്ല. ഇത്ര ബലമായിട്ടുള്ള സാധനമാണ്. വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കും, എന്തായാലും വെയിറ്റ് ചെയ്യാം. കണ്ടോ, ടൈറ്റായിട്ട് നിൽക്കുക, ശരിക്കും ടൈറ്റായിട്ട് നിൽക്കുക. അയ്യോ, വിട്ടുപോയിട്ടോ. ചാളയുടെ തലയും കൊണ്ടുപോയി, മീനും പോയി. ഇതിവിടെയാണോ? പൊക്കി നോക്കാവോ. ആ ആ ആ ആ ആ
പക്ഷെ ആമയാ ആമയാ ആമ രക്ഷപ്പെട്ടു പോയി. ആ ഇതിലോ ഇല്ല, ഒരെണ്ണം കൊണ്ടുപോയി, ഒരെണ്ണം ആമയായിരുന്നു. ഒച്ചോ വീണ്ടും ആമ ഉണ്ടോ നമുക്ക് കേറി വന്നിരിക്കുന്ന. അപ്പൊ ഇപ്പൊ രണ്ടാമത്തെ ആമയാണ് നമുക്ക് ഇപ്പൊ വന്നിരിക്കുന്നത്. നേരത്തെ കുടുങ്ങിയിട്ട് നമ്മൾ അടുത്തപ്പോഴേക്ക് ആമയാണ്, പക്ഷെ അത് കരക്കീറില്ല, അതിന് മുന്നേ തന്നെ അത് വിട്ടുപോയി. ഇപ്പൊ ഈ ആമ അത്യാവശ്യം വലിയ ആമയാണ്, ഇതിന്റെ കാലയിലാണ് കുടുങ്ങി വന്നിരിക്കുന്നത്, അത് കരയിലോട്ട് കയറി പോന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്തായാലും നമ്മൾ റിലീസ് ചെയ്യുവാണ്, കാരണം ആമേനെ ഒന്നും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അവിടെ ആമേനെ നമ്മളുടെ കൊളുത്തൊക്കെ സേഫ് ആയിട്ട് ഊരിയിട്ടുണ്ട്. ഇനി ദൈവൻ അങ്ങോട്ട് ഇടാൻ വേണ്ടി പോവാണേ. ഓടി ഇനി മേലെ കയറുന്നത്. അപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വീട്ടിലേക്ക് ഇവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുവാണ്. പുറത്ത് നല്ല മഴ, നല്ല ഇടിവെട്ടും ഇടിമിഞ്ഞലും നല്ല മഴ, ഒരു ചുരുടെ മഴയാണ്. അപ്പൊ മഴയ്ക്ക് മഴ കഴിയുമ്പോഴേക്കും മഴയ്ക്ക് ഇത് പുറത്തേക്ക് കല്ലിനടുത്ത് പുറത്തേക്ക് വരാനും അടിക്കാനും സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ മഴ ഒതുങ്ങി കഴിയുമ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കണം. അപ്പൊ ആ ഗ്യാപ്പില് അടിപൊളിയായിട്ട് കപ്പയും അതേപോലെ കക്കയും ഉണ്ടല്ലോ, കക്കയും കൂടെ കുഴച്ച് നല്ല അടിപൊളി ഒരു കപ്പ എന്താ പറയുക, കപ്പക്കുഴ, കപ്പക്കുഴ കൂടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇവിടുന്ന്. സംഭവം നല്ല രസമാണ് കേട്ടോ, അടിപൊളിയാണ്. കക്കയും കപ്പയൊക്കെ കൂടി നല്ല കോമ്പിനേഷനാണ്. നമ്മള് കപ്പയും ഇറച്ചിയൊക്കെ പലർക്കും കണ്ടുന്നുണ്ട്, പക്ഷെ കപ്പയും കക്കയും കൂടിയിട്ടുള്ള ഒരു ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അടിപൊളിയാണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഇവിടെ നിന്ന് കഴിക്കുവാണ്ടായിരുന്നു. അപ്പൊതേ അടുത്ത ആമയെ നമ്മുടെ ഇതിൽ കയറി കുരുങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് രണ്ടാമത് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ദേ അടുത്ത ആമതേ കുരുങ്ങി കിടക്കുന്നു. ആമയെ കൊണ്ട് വലിയ ശല്യം വേണ്ടോ നമുക്കിവിടെ. അതുകൊണ്ട് ഇവിടെ വലിയ മലനില വല്ല, കാരണം ആമയാണ് ഒന്ന് ഓടി അറ്റാക്ക് ചെയ്യണത്. അതുകൊണ്ട് വലിയ കഷ്ടമാണ്. മഴ ഇല്ല കേട്ടോ, മഴ അത്യാവശ്യം. അപ്പൊ രക്ഷയില്ല കേട്ടോ, ഇത് ഒന്നിലും അടിച്ചിട്ടില്ല എന്നുള്ളതാണ് സംഭവം. അപ്പോൾ വെള്ളത്തിലാണെങ്കിൽ ആമയാണ് കയറി അടിച്ചിരിക്കുന്നത്. മഴ നന്നായിട്ടുണ്ട്, പിന്നെ ഇറക്കമായി. ഇപ്പോൾ ഏറ്റത്തിനാണ് ഇത് കുറച്ചുകൂടെ അടിക്കാനായിട്ട് ചാൻസ് കൂടുതൽ. ഇപ്പോൾ ഇറക്കം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കിനി നോക്കാം. ഓക്കെ ഓടിപ്പോയി ഓടിപ്പോയി ഓടി രക്ഷപ്പെട്ടോ. നേരെ 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 ഓക്കെ ഇവിടെ ഇവിടെ ഓക്കെ ആള് പോയിട്ടാ. ഓക്കെ അപ്പൊ നമുക്ക് കിട്ടിയ ആമേനെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആമപിടുത്തം പോലെ, അതെ ആമ മലഞ്ഞില് പിടുത്ത ഒരു ആമപിടുത്തം ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് മലഞ്ഞില് പിടിച്ചിട്ട് അടങ്ങത്തുള്ളൂ. അത് പക്ഷെ ഇന്നല്ല, ഇനിയിപ്പോ എന്തായാലും മഴ കൂടിക്കൂടി വന്നോണ്ടിരിക്കുക, സമയം ഒരുപാടായി. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് നമ്മൾ ഇത് മൈൻഡ് അപ്പ് ഇടുവാണ്, പക്ഷെ ഇതെന്തായാലും നമ്മൾ പിടിച്ചിട്ട് അടങ്ങത്തുള്ളൂ. നമ്മുടെ ജവാൻ ചേട്ടൻ ഫോണേ മുന്നേ നമ്മൾ അതിനെ പൊക്കിയിട്ടില്ലേ. പൊക്കണം തീർച്ചയായിട്ടും.